ദിലീപിന് ന്യൂമോണിയ ആരോഗ്യനിലയിൽ പുരോഗതി നടിയായ ഭാര്യ ഒപ്പം വയസ്സ് തൊണ്ണൂറ്റിയഞ്ചായിരിക്കുന്നു ശാരീരിക അസ്വസ്ഥതകൾ ഏറെയാണ് ചികിത്സയുണ്ട് മുടങ്ങാതെ ഇടയ്ക്കിടെ ആശുപത്രികൾ സന്ദർശിക്കണം പറഞ്ഞുവരുന്നത് ബോളിവുഡ് നടൻ ദിലീപ് കുമാറിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജനനം യഥാർത്ഥ പേര് മുഹമ്മദ് യൂസഫ് ഖാൻ പാകിസ്ഥാനിലെ കൈബർ പാക്തും ഗുവയിൽ വിഭജനകാലത്ത് ഇന്ത്യയ്ക്കൊപ്പം നിന്ന് അഭിനയമോഹം അടക്കി വയ്ക്കാൻ കഴിയാത്തതിനാൽ മുംബൈയിലേക്ക് ചേക്കേറി അപരനാമങ്ങൾ ലജൻഡറി ഖാൻ ഫസ്റ്റ് ഖാൻ ടാജഡി ഖാൻ രണ്ട് ഭാര്യമാർ സൈറ ബാനു അസ്മ ഖാൻ എഴുത്തുകാരൻ നിർമ്മാതാവ് നടൻ പത്മഭൂഷൺ തൊണ്ണൂറ്റിയൊന്നിലും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും നിഷാൻ ഇ ഇംതിയാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നൽകി പാകിസ്ഥാനും പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനഞ്ചിൽ സമ്മാനിച്ച് ഭാരതവും ദിലീപ് കുമാറിനെ ആദരിച്ചു ഇപ്പോൾ താമസിക്കുന്നത് മുംബൈ ബാന്ദ്രയിലുള്ള ഹില്ലിലാണ് ഏറ്റവും മികച്ച ചിത്രങ്ങളിലാണ് ദിലീപ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മുതൽ അഭിനയത്തിൽ സജീവമായ അദ്ദേഹത്തിന്റെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപതുകളും നിത്യഹരിത നായകൻ ദിലീപിനെ മോഹിക്കാത്ത സ്ത്രീകൾ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് താരത്തോടെ അസൂയയായിരുന്നു വൈകാരികമായ അഭിനയത്തിലൂടെയാണ് അദ്ദേഹം ജനപ്രിയനായത് ഫിലിംഫെയർ അവാർഡ് ആദ്യം നേടിയ നടനും ഏറ്റവും കൂടുതൽ തവണ നേടിയ നടനും അദ്ദേഹം തന്നെയാണ് ആ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നും വാർദ്ധക്യ സഹജമായ അസുഖത്തോടൊപ്പം ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് ബാന്ദ്ര ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടുത്തെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ചെക്കപ്പിൽ താരത്തിന് ന്യൂമോണിയ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ചെറിയ തോതിലാണ് എന്നാലും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് ില്ക്കുന്ന ഭാര്യയും നടിയുമായ സൈറ ബാനോ മാധ്യമങ്ങളോട് പറയുന്നത് രോഗം വേഗം ഭേദമാകട്ടെ എന്ന് ആരാധകർക്കൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഫിലിം കാഠ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ടു തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാഠ്